നമസ്കാരം കേരള സംഗീത് നാടക അക്കാദമിയുടെ സർഗഭൂമികയിലേക്ക് ഏവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം വർഷം ഗീതാനന്ദനാശാനു കീഴിൽ തുള്ളൽ അഭ്യസിച്ച് തുടർന്ന് അവിടെ അധ്യാപികയായി പ്രവർത്തിച്ചു വരികയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് തുള്ളലിൻ്റെ പാഠങ്ങൾ സങ്കേതങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചിട്ടുള്ള ഒരു പഠന പ്രബന്ധമാണ് മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ പുനരാവിഷ്കരിച്ച തുള്ളൽ എന്ന ദൃശ്യകലാരൂപത്തിൻ്റെ സാത്വികാഭിനയ പാഠങ്ങളും സങ്കേതങ്ങളും സാധ്യതകളും നാട്യശാസ്ത്രത്തിലെ അഭിനയവിധിയെ അവലംബിച്ചുകൊണ്ട് എപ്രകാരമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ ഒരു പ്ര പഠന പ്രബന്ധത്തിൽ പ്രബന്ധത്തിൽ അന്വേഷിക്കുന്നത് തുള്ളൽ എന്ന ദൃശ്യകല വാചികാംശത്തിനു മാത്രം പ്രാധാന്യം നൽകുന്ന രീതിയിൽ പല പല സമ്പ്രദായങ്ങൾക്കു കീഴിൽ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തു വന്നതിൻ്റെ ഫലമായി അതിലടങ്ങിയിരിക്കുന്ന സൗന്ദര്യാംശങ്ങളും സാത്വികാഭിനയ സാധ്യതകളും തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് ചതുർവിധ അഭിനയങ്ങളും നിഷ്കർഷയോടുകൂടി സമന്വയിപ്പിച്ചിട്ടുള്ള സൗന്ദര്യാംശങ്ങൾ ഏറെയുള്ള കലാരൂപമാണ് തുള്ളൽ ശ്രുതിമധുരമായ സംഗീതവും കൃത്യമായ താളപ്രയോഗങ്ങളും നിഷ്കർഷയോടുകൂടിയ അംഗചലനങ്ങളും സാത്വികാഭിനയ ചാതുരിയും സമന്വയിക്കുമ്പോഴാണ് ആസ്വാദകനിൽ മികച്ച ഭാവുകത്വ പരിണാമങ്ങൾ ഉണ്ടാകുന്നത് ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നതിന് മുൻപ് നടൻ തൻ്റെ മനസ്സിൽ ആ കഥാപാത്രത്തിന് വേണ്ടുന്ന മനോഭാവങ്ങൾ ഗുണദോഷങ്ങൾ അംഗചലനങ്ങൾ എന്നിവയെല്ലാം ശേഖരിക്കുന്നു പിന്നീട് കഥാപാത്രത്തിൻ്റെ ഉടലിലേക്ക് പ്രവേശിച്ച് തൻ്റെ ഉടൽമൊഴിയും വികാര വിചാരങ്ങളും കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾക്കും മനോനിലകൾക്കും അനുയോജ്യമായി ഉടച്ചുവാർക്കുന്നു ശേഷം കഥാപാത്രത്തിൽ ലയിക്കുകയും ചെയ്യുന്നു ഇത്രയും സങ്കീർണമായ ഒരു പ്രക്രിയ ഞൊടിയിടകൊണ്ട് വേണം ഓരോ നടനും നിർവഹിക്കാൻ ഇതിലേക്ക് നടന് അത്യന്താപേക്ഷിതമായിട്ടുള്ളവയാണ് ചിട്ടയായ പരിശീലനവും നിഷ്കർഷയോടുകൂടിയ ഗൃഹപാഠങ്ങളും അഭിനയത്തെക്കുറിച്ച് നാട്യശാസ്ത്രത്തിലെ രസവികൽപ്പം ഭാവവ്യഞ്ജകം ഉത്തമാങ്കാഭിനയം എന്നീ അധ്യായങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു നാട്യശാസ്ത്ര വിധി പ്രകാരം നാൽപ്പത്തി ഒൻപത് ഭാവങ്ങളാണ് ഉള്ളത് എട്ട് സ്ഥായി ഭാവങ്ങൾ മുപ്പത്തിമൂന്ന് വ്യഭിചാരി ഭാവങ്ങൾ എട്ട് സാത്വിക ഭാവങ്ങൾ എന്നിങ്ങനെ ആംഗികവാചിക കൂടിയ കാവ്യാർത്ഥത്തെ ഭവിപ്പിക്കുന്നതിനാലാണ് ഇവയെ ഭാവങ്ങൾ എന്ന് പറയുന്നത് വ്യഭിചാരി ഭാവങ്ങളുടെയും സത്യക ഭാവങ്ങളുടെയും യഥാവിധിയുള്ള സംയോഗത്താൽ സ്ഥായി ഭാവങ്ങൾ രസങ്ങളായി പരിണമിക്കുന്നു ശൃംഗാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം ബീഭത്സം അത്ഭുതം ശാന്തം എന്നിങ്ങനെ രസങ്ങൾ ഒൻപതാണ് നവരസങ്ങളൊന്ന് ചെയ്തു കാണിക്കാം ശൃംഗാരം അടുത്തത് ഹാസ്യം കരുണം

ിൽ ശാന്തം എന്നൊരു രസം കൂടിയുണ്ട് നാട്യശാസ്ത്ര വിധി പ്രകാരം എട്ട് രസങ്ങളാണ് ഉള്ളത് ഭരതമുനി ശാന്തം എന്നൊരു രസം കൂടി ചേർത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നവരസങ്ങൾ ഏക അംഗ അഭിനയ സംവിധാനമുള്ള തുള്ളലിൽ അഞ്ചു രീതികളിലായിട്ടാണ് അഭിനയം നിർവഹിക്കേണ്ടി വരുന്നത് സൂത്രധാരൻ അഥവാ കവി കഥാസന്ദർഭങ്ങൾ പറയുന്ന രീതിയിലുള്ള അഭിനയം അഥവാ സൂത്രധാര നിർവഹണം രണ്ട് കഥാപാത്രങ്ങളായിക്കൊണ്ടുള്ള അഭിനയം അഥവാ പാത്രാഭിനയം മൂന്ന് സൂത്രധാര നിർവഹണത്തിനു ശേഷം അതേ ഭാഗം തന്നെ കഥാപാത്രമായി കഥാപാത്രമായിക്കൊണ്ടു ചെയ്യുന്ന രീതി ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ അനുകരിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് നാലാമത്തെ രീതി അഞ്ചാമത്തെ രീതി എന്ന് പറയുന്നത് നിർവഹണം ചെയ്യേണ്ടുന്ന ഭാഗം പാത്രാഭിനയമായി ചെയ്യുന്ന രീതിയാണ് ഈ അഞ്ചു രീതിയിലുള്ള അഭിനയത്തിലും ആംഗിക ആംഗികവാചിക സാത്വികാഭിനയങ്ങളുടെ കൃത്യമായ മേളനം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് കാവ്യമില്ല ഏകരസമായ ഏകഭാവിക വൃത്തിയായി കാണിച്ചാൽ രസത്തെ ഉളവാക്കിടും എന്ന നാട്യശാസ്ത്രത്തിൽ ഭരതമുനിയും കാലും കരങ്ങളും കണ്ണും പുരീകവും നാലും പരസ്പരം ചേർന്നു വന്നിടുകിൽ പാലും മധുകുളം പഞ്ചസാരപ്പൊടി നാലും കലർന്ന മാധുര്യവും എന്ന ഹരിണി സ്വയംവരം ശീതങ്ങൻ തുള്ളൽ നമ്പ്യാരും നാട്യപ്രയോഗത്തെ അഭിനയത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു തുള്ളൽ കഥകളിലെ സന്ദർഭങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ അഞ്ച് അഭിനയരീതികൾ ഒന്ന് വ്യക്തമാക്കാം സൂത്രധാര നിർവഹണം ഇത് കഥാസന്ദർഭം അനുവാചകരെ സൂത്രധാരൻ അറിയിക്കുകയാണ് ദ്രൗപതി താനും ഇതാണ് ആ ഒരു ഭാഗം ഭവസിന്ധു തരംഗ നിബന്ധന മൻപുടും സന്തരണം ചെയ്ത് അവിടെ വസിച്ച ധർമാനുജനും ഭാര്യയായിട്ടുള്ള ദ്രൗപതിയും അനുജന്മാരും ജീവിത ദുരിതങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് വനത്തിൽ വസിച്ചു എന്നാണ് വസിക്കുന്നു എന്നാണ് എന്നാണ് ഈ ഒരു കഥാ സന്ദർഭത്തിൻ്റെ അർത്ഥം ഉള്ളത് ഇവിടെ കഥാസന്ദർഭം അനുവാചകരെ അറിയിക്കുകയാണ് മുദ്രകൾക്ക് അനുയോജ്യമായ മുഖഭാവത്തോടു കൂടി കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇത്തരം ഭാഗങ്ങൾ അഭിനയിക്കേണ്ടത് വെറുതെ വരികൾ ചൊല്ലിപ്പോവാതെ യുധിഷ്ഠിരൻ സഹോദരൻ ദ്രൗപദി വസിച്ചു എന്നിങ്ങനെയുള്ള മുദ്രകൾ ഭാവസമന്യുതം യഥാവിധി പ്രയോഗിച്ചാൽ സൂത്രധാര നിർവഹണമായി പാത്രാഭിനയം കിരാതം കഥയിൽ കിരാതരൂപിയായ മഹാദേവനോട് പോരാടി പരാജിതനായ അർജുനൻ തൻ്റെ ഉപാസനാമൂർത്തിയായ ശിവൻ തന്നെയാണ് കിരാതൻ എന്നു മനസ്സിലാക്കാതെ ശിവനെ സ്തുതിക്കുന്ന ഭാഗം നടൻ്റെ സാത്വികാഭിനയ പടുത പ്രകടമാക്കേണ്ടുന്ന പാത്രാഭിനത്തിന് മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ചരുമോർത്തി ഇവിടെ സ്വാമിയോടുള്ള ഭക്തിയും ഭക്തിയുടെ പാരമ്യതയും എന്നാൽ അദ്ദേഹം തന്നിൽ കനിയാത്തതിലുള്ള ദുഃഖവും ഒരു വേടനോട് പരാജിതനായതിലുള്ള അമർഷവും എല്ലാം കൂടിക്കലർന്ന ഏറെ അഭിനയ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത് ഇനി സൂത്രധാര നിർവഹണവും പാത്രാഭിനയും പാത്രാഭിനയവും ഒരേ ഭാഗത്തിൽ പ്രയോഗിക്കുന്ന രീതി വിപ്രൻ സന്താനഗോപാലം സന്താനഗോപാലം കഥയിലെ ഒരു ഭാഗമാണിത് തൻ്റെ എട്ടു പുത്രന്മാർ തുടർച്ചയായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമാവസ്ഥയിലുള്ള ഒരു ബ്രാഹ്മണൻ്റെ ഒൻപതാമത്തെ പുത്രനും മരിച്ചു പോകുകയും അതിലുള്ള ദുഃഖം താങ്ങാനാവാതെ ശ്രീകൃഷ്ണൻ്റെ സമീപത്തു ചെന്ന തൻ്റെ ദുഃഖം അറിയിക്കുവാനും തീരുമാനിച്ച ബ്രാഹ്മണൻ കുഞ്ഞിൻ്റെ മൃതശരീരവുമെടുത്ത് ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഭാഗമാണ് ഇത് ഇവിടെ സൂത്രധാര നിർവഹണമാണ് ചെയ്യേണ്ടത് ഇവിടെ കവിയാണ് ഈ ഒരു സന്ദർഭത്തെ കഥ കാണികൾക്ക് മുന്നിൽ വിവരിക്കുന്നത് എന്നാൽ ഇത് ചെയ്യുന്നതിനോടൊപ്പം ഇത് ചെയ്തതിന് ശേഷം ഇത്തം ദുഃഖിച്ചു പുനരുദ്ധാനം ചെയ്തു വിപ്രൻ പുത്രനെയും എടുത്തു പ്രസ്ഥാനം ചെയ്തു ശീഘ്രം അവിടെ നിന്ന് തിരിച്ചു എന്ന് കാണിക്കുമ്പോൾ ഇത് കാണിച്ചതിനു ശേഷം ഇതോടൊപ്പം തന്നെ ബ്രാഹ്മണനായി മാറുകയും വിലപിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ മൃതദേഹം എടുക്കുന്നതുമായിട്ടുള്ള ഭാഗം അഭിനയിച്ച് കാണിക്കുന്നു സൂത്രധാര നിർവഹണവും പാത്രാഭിനയവും ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ അനുകരിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയാണ് മറ്റൊരു അഭിനയ രീതി രുക്മിണി സ്വയംവരം തുള്ളലിൽ ദ്വാരകയിൽ കൃഷ്ണനെ കാണാഞ്ഞ് ബലഭദ്രൻ തൻ്റെ വടൻ ഭടന്മാരോട് അന്വേഷിക്കുകയാണ് തൻ്റെ അനുജൻ എവിടെയാണെന്ന് എന്നാൽ മറുപടി ലഭിക്കാത്തതിൽ കുപിതനായ ബലഭദ്രൻ ബലഭദ്രൻ ഭടന്മാരുടെ നിഷ്ക്രിയത്വവും ദുശീലങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ശകാരിക്കുന്നു കള്ളന്മാരിവർ മൂക്കോളമ്പത കള്ളു കുടിച്ചു കുടിച്ചു മയങ്ങി തൊള്ള തുറന്നു മലച്ചു കിടന്നുടനുള്ളൊരു കാലമുറങ്ങുവതിന്നു നിങ്ങളെ ഇവിടെ കാവലിനാക്കി നിങ്ങളുടെ നാശമടുത്തിട കൂടി ഇപ്രകാരത്തിലാണ് വരികൾ പോകുന്നത് ഇവിടെ ബലഭദ്രൻ എന്ന കഥാപാത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അലസന്മാരായിട്ടുള്ള മദ്യപാനികളായിട്ടുള്ള തൻ്റെ ഭടന്മാരെ അവരുടെ ചേഷ്ടകൾ അനുകരിച്ചു കൊണ്ട് ബലഭദ്രൻ ശകാരിക്കുന്നതായിട്ടാണ് ഈ ഒരു ഭാഗം ചിട്ടപ്പെടുത്തി അഭിനയിച്ചു വരുന്നത് തുളലിൻ്റെ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ നടൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ ഭാഗങ്ങളും ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എൻ്റെ ഒരു പ്രയോ ഞാനൊരു പ്രയോക്താവ് എന്ന നിലയിൽ അധികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു നടന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഭിനയ സാധ്യതകൾ കൂടുതൽ കണ്ടെത്താനും വേറെ രീതിയിൽ പ്രയോഗിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം മറ്റു കലകളെ അപേക്ഷിച്ച് തുള്ളലിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് സൂത്രധാര നിർവഹണം പാത്ര അഭിനയമായി ചെയ്യുന്ന രീതി ഘോഷയാത്ര ഓട്ടൻതുള്ളലിൽ വനവാസത്തിനു പോയിട്ടുള്ള പാണ്ഡവരുടെ വിവരങ്ങൾ ഗൂഢമായി അറിയുന്നതിനു വേണ്ടി ദുര്യോധനാദികൾ ഒരു ഭടനെ നിയോഗിക്കുകയാണ് നിയോഗിക്കണം എന്ന് ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നു ഈ ഒരു ഭാഗം സൂത്രധാര നിർവഹണമായിട്ടാണ് ചെയ്യുന്നത് അതു കേട്ടൻ പൊടു രാധാ തനയൻ മതിമാനാകും ഒരോട്ടനെ വിരവൊടുഹിതമൊടുമെല്ലെ വിളിച്ചു വരുത്തി ക്ഷിതിപതിശാസനമങ്ങുര ചെയ്താൻ നിർവഹണം ചെയ്യേണ്ടുന്ന ഈ ഒരു ഭാഗം ചെയ്തു വരുന്നത് കർണൻ ദുര്യോധനൻ്റെ നിർദ്ദേശം കേൾക്കുന്നതായും ശേഷം ഒരു ദൂതനെ തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തെ നിയോഗിക്കുന്നതുമായിട്ടാണ് ചെയ്തു കാണിക്കുന്നത് ഈ ഭാഗം രണ്ടു തരത്തിലും ചെയ്യാവുന്നതാണ് മുൻ പറഞ്ഞതുപോലെ ഒരു നടൻ്റെ ചിന്തകൾക്കനുസൃതമായി താൽപ്പര്യങ്ങൾക്കനുസൃതമായി അതിന് അതിൽ മാറ്റം വരുത്താവുന്നതാണ് ഇപ്രകാരമുള്ള അഞ്ച് അഭിനയരീതികളും സ്വേച്ഛാനുസൃതമായി അനുയോജ്യമായ കഥാസന്ദർഭങ്ങളിൽ എവിടെ വേണമെങ്കിലും സമർത്ഥനായ ഒരു നടനെ പ്രയോഗിക്കാവുന്ന ഘടനയിലാണ് തുള്ളൽ കഥകളുടെ രചന നമ്പ്യർ നിർവഹിച്ചിട്ടുള്ളത് പൊന്നാനി ഷിങ്കിടി എന്ന കഥകളി സമ്പ്രദായത്തിലെ ഗാനരീതിയാണ് തുള്ളലിലും നമ്പ്യാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മുന്നണി പാടുന്നത് നടൻ തന്നെയാണ് വാചികാഭിനയത്തിൻ്റെ ജീവൻ സത്യകാഭിനയത്തിലേക്ക് പൂർണ്ണമായി സമന്വയിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ തുള്ളലിലെ ഗാനരീതി സംവിധാനം ചെയ്തിരിക്കുന്നത് മുന്നണി പാടി അഭിനയിക്കുന്ന നടൻ പിന്നണി അത് ഏറ്റുപാടുമ്പോൾ തൻ്റെ അഭിനയത്തിന് കൂടുതൽ മിഴിവും തന്മയത്വവും വരുത്തേണ്ടതാണ് വേഗത്തിൽ പാടി പദാഭിനയം നിർവഹിക്കുന്നതിനാൽ തുള്ളലിൻ്റെ സത്യകാഭിനയ വിഭാഗത്തെ പരിപോഷിപ്പിക്കേണ്ടതില്ല എന്നും തുള്ളലിൽ സാത്വികാഭിനയത്തിന് സ്ഥാനമില്ല എന്നും ധരിച്ചു പോരുന്ന ഒരു വിഭാഗം പ്രയോക്താക്കളുടെയും ആസ്വാദകരുടെയും ഇടപെടലുകൾ ഈ കലയുടെ വളർച്ചയെ തന്നെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നത് മറച്ചുവെക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് തുള്ളൽ കഥയിൽ ഉടനീളമുള്ള അഭിനയ സാധ്യതകൾ കണ്ടെത്താനും ശാസ്ത്രീയമായി അവയെ ചിട്ടപ്പെടുത്തി യഥേഷ്ടം പ്രയോഗിക്കാനും തുള്ളലിനെ അത് അർഹിക്കുന്ന സൗന്ദര്യാംശങ്ങൾ സഹിതം കാണികളിലേക്ക് എത്തിക്കാനും കഴിയുമ്പോഴാണ് ഒരു നടൻ്റെ ധർമ്മം പൂർത്തിയാകുന്നത് മുകളിൽ പറഞ്ഞിട്ടുള്ള അഭിനയരീതികളിലെല്ലാം നാട്യശാസ്ത്ര വിധിപ്രകാരമുള്ള സ്ഥായി ഭാവങ്ങളും വ്യഭിചാരി ഭാവങ്ങളും സാത്വികഭാവങ്ങളും യഥാവിധി സമന്വയിപ്പിക്കുന്നതിനും രസനിഷ്പത്തിയിലേക്ക് നയിക്കുന്നതിനും നിഷ്കർഷയോടുകൂടിയ അഭ്യസന രീതി നടൻ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം അപൂർണമായ വികലമായ കലാപ്രചരണങ്ങളിൽ ഏർപ്പെടേണ്ടതായി വരികയും തന്മൂലം കലയുടെ മൂല്യം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ഉത്തരവാദികളാകേണ്ടി വരികയും ചെയ്യുന്നു എന്നതുകൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലൊരവസരം പ്രത്യേകിച്ച് തുള്ളൽ എന്ന കലാരൂപത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അക്കാദമി ചെയ്തു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു എളിയ കലാകാരി എന്ന നിലയിൽ വളരെയധികം സന്തോഷവും നന്ദിയും കൂടി ഞാൻ ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം